നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. വിശുദ്ധ റമദാൻ മാസത്തിന്റെ ആഗമനത്തിൽ പൗരന്മാർക്കും താമസക്കാർക്കും ചൊവ്വാഴ്ച അമീർ ഷെയ്ഖ് നവാഫ് അഹമ്മദ് അൽ ജാബർ അൽ സബ ആശംസകൾ അമീരി ദിവാൻ അറിയിച്ചു. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും അമീർ നേർന്നു. റമദാൻ മാസത്തിനായി സംയോജിത പദ്ധതി തയ്യാറാക്കി ആഭ്യന്തര മന്ത്രാലയം. പൗരന്മാർക്കും താമസക്കാർക്കും സുരക്ഷിത്വം നൽകുന്നതിനായി പദ്ധതി പൂർത്തിയാക്കിയിട്ടുള്ളത്. റെസിഡൻഷ്യൽ ഏരിയകളിൽ പോലീസ് പെട്രോളിംഗ് വിപുലമാക്കിക്കൊണ്ട് സുരക്ഷാ വിഭാഗത്തിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന് പുറമെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനും പള്ളികൾ മാർക്കറ്റുകൾ എന്നിവ സംരക്ഷിക്കുന്നതിനും കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നിയമലംഘനങ്ങൾ തടയാനും സാഹചര്യങ്ങൾ പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനും സുരക്ഷാ സേവനങ്ങൾ ശ്രദ്ധയോടെ ജാഗ്രതയോടെയും നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് നിർദ്ദേശിച്ചു. സ്ഥിരം മൊബൈൽ സുരക്ഷാ പോയിന്റുകൾ, പബ്ലിക് സെക്യൂരിറ്റി, പോലീസിന്റെ വിന്യാസം, ട്രാഫിക് റെസ്ക്യൂ, ഇൻവെസ്റ്റിഗേഷൻ, ഓപ്പറേഷൻ ടീമുകളുടെ ബന്ധപ്പെട്ട വിഭാഗങ്ങളുടെ ഏകോപനം എന്നീ ഘടകങ്ങൾ ചേർത്താണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനും പ്രതിനിധീകരിക്കുന്ന ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗത്തിന് കെയ്താൻ ചെലീബൽ ഷുവേക്ക പ്രദേശങ്ങളിലെ താമസ നിയമം ലംഘിച്ച 20 പേരെ അറസ്റ്റ് ചെയ്തു. രാജ്യത്തെ താമസ നിയമവും തൊഴിൽ നിയമവും ലംഘിക്കുന്നവരെ പിടികൂടുന്നതിന്റെ ഭാഗമായാണിത്. ഇവരെ തുടർ നടപടിക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. തൊഴിലിൽ കൃത്രിമം കാണിക്കുന്ന പ്രവാസികളെ തടയുന്നതിനായി നടപടികളുമായി മാൻപവർ അതോറിറ്റി. പ്രവാസികളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ പരിശോധിക്കുന്നതിനും അവർക്ക് നൽകുന്ന വർക്ക് പെർമിറ്റുമായി ഇവ ബന്ധിപ്പിക്കാനും മാൻപവർ അതോറിറ്റി പുതിയ സംവിധാനം നടപ്പിലാക്കാൻ തുടങ്ങി. ഈ സംവിധാനം സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യതകൾ പ്രവാസികൾക്കുണ്ടോ എന്ന് ഉറപ്പാക്കാൻ കൂടിയാണിത്. മാൻപവർ അതോറിറ്റിയുടെ ഒക്യുപ്പേഷണൽ സേഫ്റ്റി സെന്ററിലേക്ക് അയച്ച യോഗ്യതകളും അക്കാഡമിക് സർട്ടിഫിക്കറ്റുകളും അംഗീകരിച്ചുകൊണ്ട് സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് നൽകുന്ന ബിസിനസ് ടൈറ്റിലുമായി ഇവയെ ബന്ധിപ്പിക്കലാണ് ചെയ്യുന്നതെന്ന് മാൻപവർ അതോറിറ്റി വൃത്തങ്ങൾ അറിയിച്ചു. സ്പെഷ്യലൈസേഷൻ ഇല്ലാത്ത, സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ഒരു പ്രവാസിയെയും പ്രൊഫഷണൽ ജോലിക്ക് നേടാൻ അനുവദിക്കില്ല. റമദാൻ മാസത്തിൽ കുവൈറ്റിലെ ബാങ്കുകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം. രാജ്യത്തെ പ്രാദേശിക ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് സേവനം ലഭിക്കുന്ന സമയം ഫെഡറേഷൻ ഓഫ് കുവൈറ്റ് ബാങ്കുകളുടെ പബ്ലിക് റിലേഷൻ ഡയറക്ടർ ഷെയ്ഖ് അൽ ഈസയാണ് പ്രഖ്യാപിച്ചത്. പുതിയ അറിയിപ്പ് പ്രകാരം രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ബാങ്കുകളുടെ പ്രവർത്തന സമയം. ഇത് സംബന്ധിച്ച് കുവൈറ്റ് സെൻട്രൽ ബാങ്ക് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നാട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പുകൾക്കിടെ കുവൈറ്റിൽ ഹൃദയാഘാതം മൂലം പ്രവാസി മലയാളി മരിച്ചു. കൂത്തുപുറമ കാട്ടിൽപുരയ്ക്കൽ ബഷീറാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. ശനിയാഴ്ച നാട്ടിൽ പോകാനിരിക്കെ മരണം സംഭവിച്ചത്. മാലിയിലുള്ള താമസ സ്ഥലത്ത് വെച്ചാണ് ഹൃദയാഘാതമുണ്ടായത്. 16 വർഷമായി പ്രവാസിയാണ് മരിച്ച ബഷീർ. കുവൈറ്റ് സിറ്റിയിൽ പാചകക്കാരനായി ജോലി ചെയ്യുന്ന ഇദ്ദേഹം 1 വർഷം മുമ്പാണ് നാട്ടിൽ അവസാനമായി പോയി വന്നത്. ഭാര്യ നജ്മ, മക്കൾ നഫ്സിയ, ഷഹബാസ്, മരുമകൻ മുനീർ. 2023-2024 അധ്യയന വർഷത്തിൽ സ്വകാര്യ വിദ്യാലയങ്ങളിൽ ഫീസ് വർധനവ് അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം. ഇതുമായി ബന്ധപ്പെട്ട മന്ത്രാലയം പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട്. സ്കൂളുകളിൽ പ്രവേശനം അനുവദിക്കണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സാധുവായ താമസരേഖ ഉണ്ടായിരിക്കണം. വിദ്യാർത്ഥികൾക്ക് പുതുതായി പ്രവേശനം നൽകണമെങ്കിൽ ലൈസൻസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. 1-ഉം 2-ഉം റൗണ്ടിൽ പരാജയപ്പെട്ട വിദ്യാർത്ഥികളെ വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ സ്കൂൾ പ്രതിജ്ഞാബദ്ധമാണ്. KG ക്ലാസ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 3 വയസ്സും 6 മാസവും UKG ക്ലാസ്സുകളിലേക്ക് 4 വയസ്സും 6 മാസവുമാണ്. 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 5 വയസ്സും 6 മാസവും പൂർത്തീകരിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. അശ്ലീല വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിന് ഉത്തരവാദിയായ വ്യക്തി അറസ്റ്റിൽ. അറസ്റ്റിനെ തുടർന്ന് വ്യക്തിയെ നിയമ നടപടിക്ക് വിധേയമാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. സമാനമായി 3 പേരെ സാൽബിയയിൽ വേശ്യാവൃത്തി ആരംഭിച്ച് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. താമസ നിയമം ലംഘിച്ചതിന് 1 ഏഷ്യൻ പ്രവാസിയെ അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ അബ്സ്കോണ്ടിംഗ് കേസും ഉണ്ടായിരുന്നു. പ്രതിക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. ഷുവൈഖ് തുറമുഖത്തിന്റെ പുനരുദ്ധാരണ പദ്ധതിയുടെ ആദ്യഘട്ടം ചൊവ്വാഴ്ച കുവൈറ്റ് തുറമുഖ അതോറിറ്റി ഉദ്ഘാടനം ചെയ്തു. 1330 മീറ്റർ നീളമുള്ള ഇതിന് ഏകദേശം 48.75 ദശലക്ഷം ദിനാർ ചിലവ് വരും. കൊറിയൻ കമ്പനിയായ ഹുണ്ടായ്, ഗൾഫ് കൺസ്ട്രക്ഷൻ ആൻഡ് മറൈൻ വർക്ക് കമ്പനി എന്നിവരാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്നത്തെ സ്വർണവില: 1 ഗ്രാം 24 കാരറ്റ് 19 കെ 350 ബിൽസും, 1 ഗ്രാം 22 കാരറ്റ് 18 കെ 800 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 269 രൂപ 84 പൈസ.
ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.